നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഹമാസ് തീവ്രവാദികളെ ഗാസയിലിട്ട് ചുട്ടരിക്കുമ്പോഴും അവർ പുതിയ പ്രഖ്യാപനവുമായി രംഗത്തെത്തുന്നു. ഹമാസിന് മേൽ ഇസ്രായേലിന്റെ യുദ്ധപ്രഖ്യാപനവും തിരിച്ചടിയും ശക്തമാകുന്നതിനിടയിൽ ഇപ്പോൾ ഹമാസിന്റെ ഭാഗത്തു നിന്ന് പുതിയ പ്രഖ്യാപനം. തങ്ങൾ അടങ്ങില്ല എന്നാണ് ഹമാസ് നിലപാട്. ഇസ്രായേൽ തങ്ങളുടെ ആദ്യ ലക്ഷ്യം മാത്രമാണ്. പിന്നീട് ഞങ്ങൾ ലോകം മുഴുവൻ കീഴടക്കും. ലോകം മുഴുവൻ ഞങ്ങളുടെ നിയന്ത്രണത്തിന് കീഴിൽ കൊണ്ടുവരും. ഞങ്ങളുടെ ലക്ഷ്യം ഇസ്രായേൽ മാത്രമല്ല, ലോകമാണ് ഞങ്ങളുടെ ഉന്നം എന്ന് ഹമാസ് തുറന്നു പറയുന്നു. ഹമാസ് കമാൻഡർ മഹ്മൂദ് അൽ സഹറിൻ്റെതാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിരിക്കുന്ന ഹമാസിൻ്റെതായ ആ സന്ദേശം. ഈ ഭൂമി മുഴുവൻ ഞങ്ങളുടെ നിയന്ത്രണത്തിന് കീഴിൽ കൊണ്ടുവരും. 510 ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ ഉള്ള ഭൂമിയാകെ പുതിയ സംവിധാനം നിലവിൽ വരും. അനീതിയോ അടിച്ചമർത്തലോ കൊലപാതകങ്ങളോ ഇല്ലാത്ത സംവിധാനമാകുമത്. പാലസ്തീൻ ജനതയ്ക്കും അറബ് വംശജർക്കുമെതിരെ നടത്തുന്നത് പോലെയുള്ള ഒരക്രമങ്ങളും ഇനി ഭൂമിയിൽ ഉണ്ടാകില്ല. കാരണം ഭൂമി ഞങ്ങൾ കീഴടക്കും. ഹമാസ് ആക്രമണത്തിൻ്റെ സൂത്രധാരനെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നതിന് തൊട്ടുപിന്നാലെയാണ് ഇപ്പോൾ ഹമാസിൻ്റെ ഔദ്യോഗിക പ്രഖ്യാപനം. മുഹമ്മദ് ദായിഫ് എന്ന 58-കാരനാണ് ഇപ്പോൾ ഹമാസിൻ്റെ ഈ ആക്രമണങ്ങളുടെ ബുദ്ധികേന്ദ്രമായി പ്രവർത്തിച്ചത്. ഹമാസിൻ്റെ ലക്ഷ്യം വ്യക്തമായതുകൊണ്ടാണ് നെതന്യാഹു പച്ചയ്ക്ക് ചിലത് തുറന്നു പറഞ്ഞത്. IS ഭീകരരെക്കാൾ അപകടകാരികളാണ് ഹമാസുകാർ. ബൈഡൻ പറഞ്ഞതും അതുതന്നെ. കൊച്ചുകുട്ടികളുടെ കഴുത്തറക്കുന്ന വീഡിയോ തന്നെ തളർത്തിക്കളഞ്ഞുവെന്നാണ് ജോ ബൈഡൻ ഇക്കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അതിക്രൂരമായ കൊലപാതകങ്ങൾക്ക് യാതൊരു മടിയുമില്ലാത്ത ഹമാസിൻ്റെ ഏറ്റവും പുതിയ തന്ത്രമാണ് നമ്മൾ കാണുന്നത്. ലോകത്തിൽ സമാന ചിന്താഗതിയുള്ള മുഴുവൻ ഭീകരന്മാരെയും തങ്ങളുടെ കുടക്കീഴിൽ കൊണ്ടുവരികയാണ് ഇപ്പോൾ ഹമാസിൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പാലസ്തീനെതിരെ ഇസ്രായേൽ നടത്തുന്ന യുദ്ധം ഒരു ലോകയുദ്ധമാക്കി മാറ്റാൻ ഹമാസ് ആഗ്രഹിക്കുന്നു. കരുതലോടെ തന്നെയാണ് US നീങ്ങുന്നത്. ഇന്നലെ US നിന്ന് അപൂർവ ആയുധങ്ങളുമായി ഒരു വിമാനം ഇസ്രായേൽ വിമാനത്താവളത്തിലെത്തി. സിറിയയിൽ നിന്നും ലെബനോനിൽ നിന്നുമൊക്കെ ചില മിസൈൽ ആക്രമണങ്ങൾ ഇസ്രായേലിന് നേർക്കുണ്ടായി. അതിശക്തമായി തന്നെ ഇസ്രായേൽ അപ്പോൾ തിരിച്ചടിച്ചു. US പ്രസിഡന്റ് ജോ ബൈഡൻ തൻ്റെ നിലപാട് വ്യക്തമാക്കി. ഏതെങ്കിലും വിധത്തിൽ ഹമാസുകാരെ ഇറാൻ സഹായിക്കാനെത്തിയാൽ അമേരിക്ക നേരിട്ട് യുദ്ധത്തിൽ പങ്കെടുക്കുമെന്ന പ്രഖ്യാപനമാണ് ജോ ബൈഡൻ തന്നെ നടത്തിയിരിക്കുന്നത്. ചുരുക്കത്തിൽ ഏത് നിമിഷം വേണമെങ്കിലും ഒരു ലോകയുദ്ധമായി പരിണമിച്ചേക്കാവുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങളുടെ പോക്ക്. അതിനിടയിലാണ് ഹമാസിൻ്റെ ആഹ്വാനം. എന്നാൽ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ഹമാസിനെ ഞങ്ങൾ തകർത്തെറിയും എന്ന പുതിയ പ്രഖ്യാപനവുമായി നെതന്യാഹു രംഗത്തെത്തി. ഇസ്രായേൽ സൈന്യത്തെ പൂർണ്ണമായും ഗാസ അതിർത്തിയിൽ വിന്യസിച്ചിരിക്കുന്നു. 300,000 ഇസ്രായേലി സൈന്യമാണ് ഇപ്പോൾ ഗാസ അതിർത്തിയിൽ നിന്ന് കരയുദ്ധത്തിനായി ഗാസയിലേക്ക് പുറപ്പെടാൻ തയ്യാറെടുക്കുന്നത്. കടൽ മാർഗവും പൂർണ്ണമായി ഹമാസിനെ വളഞ്ഞിരിക്കുന്നു. ഹമാസ് തീവ്രവാദികളൊക്കെ ഗാസ മുനമ്പിലെ തുരങ്കങ്ങളിൽ അഭയം പ്രാപിച്ചിരിക്കുകയാണിപ്പോൾ. ഈ തുരങ്കങ്ങളിൽ ഏകദേശം 130 ഇസ്രായേലി ബന്ദികൾ ഉണ്ടാവാനുള്ള സാധ്യതയാണ് ഇസ്രായേലിനെ കുരുക്കുന്നത്. കരയുദ്ധം മൂർച്ഛിക്കുകയും ഹമാസ് തീവ്രവാദികളെ തുടച്ചു നീക്കുന്ന ഒരു ഘട്ടം എത്തുകയും ചെയ്യുമ്പോൾ അവർ ബന്ദികളെ കൂട്ടത്തോടെ വധിക്കുമോ എന്ന് ഇസ്രായേൽ പരിഭ്രമിക്കുന്നു. എങ്കിലും അവരുടെ പ്രവർത്തനങ്ങളിൽ ആ പരിഭ്രമം നിഴലിക്കുന്നില്ല. ഇസ്രായേലിനെ അറിയാവുന്ന ലോകത്തിന് ഒരു കാര്യം വ്യക്തമാണ്. ഒരുപക്ഷെ അവരുടെ വിദഗ്ധരായ കമാൻഡോകൾ ഇതിനകം തന്നെ ഗാസയിലെ അത്തരം തുരങ്കങ്ങളിൽ കടന്നുകയറിയിട്ടുണ്ടാവാം. കമാൻഡോ ഓപ്പറേഷനുകൾ തന്നെയാണ് എന്നും ഇസ്രായേൽ സൈന്യത്തെ വേറിട്ട് നിർത്തുന്നത്. മൊസാദ് ഉൾപ്പെടെയുള്ള ചാരസംഘടനകളുടെ കരുത്ത് ഇത്തരം കമാൻഡോ ഓപ്പറേഷനുകൾ തന്നെ. ഇതിനിടയിൽ മെഡിറ്ററേനിയൻ കടലിൽ നങ്കൂരമിട്ട് കിടക്കുന്ന അമേരിക്കൻ യുദ്ധക്കപ്പലിന് പുറമെ ഇസ്രായേൽ നാവികസേനയും കടൽ യുദ്ധത്തിനൊരുങ്ങുന്ന കാഴ്ചകളാണ് മറുവശത്ത്. കരയിൽ നിന്നും കടലിൽ നിന്നും ആകാശമാർഗവും ഒരുമിച്ച് ഹമാസ് ഭീകരരെ നേരിടുന്ന കാഴ്ച. സിറിയയിൽ നിന്നുള്ള തീവ്രവാദികൾക്കും ലെബനിലെ ഹിസ്ബുള്ളയ്ക്കുമൊന്നും ഇപ്പോൾ സഹായിക്കാൻ പറ്റുന്ന തരത്തിലല്ല കാര്യങ്ങൾ. പൂർണ്ണമായും രാജ്യങ്ങളെ തന്നെ കീഴ്പ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഇസ്രായേലിൻ്റെ കുതിപ്പ്. ഈജിപ്റ്റ് എന്ന രാജ്യം ഇസ്രായേലിനോട് ചേർന്ന് നിൽക്കുന്ന കാഴ്ച. സിറിയയ്ക്കും ലെബനോനുമൊന്നും ഔദ്യോഗികമായി ഇസ്രായേലിനെതിരെ തിരിയാനുള്ള കരുത്തില്ല. ചുരുക്കത്തിൽ ഹമാസ് തീവ്രവാദികൾ ആകെ പ്രതീക്ഷിക്കുന്നത് ഇറാൻ പിന്തുണ മാത്രമാണ്. ഏതെങ്കിലും വിധത്തിൽ ഇറാൻ ഹമാസിൻ്റെ രക്ഷയ്ക്കെത്തിയാൽ അമേരിക്ക പരസ്യുദ്ധത്തിന് ഇറങ്ങിപ്പുറപ്പെടും എന്നതുകൊണ്ട് തന്നെ ഇറാൻ ഇറങ്ങിത്തിരിക്കില്ല. ഇസ്രായേലിൻ്റെ കരയുദ്ധം ഇന്ന് തന്നെ ആരംഭിക്കുമെന്നതാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ലക്ഷക്കണക്കിന് ഇസ്രായേൽ സൈനികരാണ് ഇപ്പോൾ ഗാസ അതിർത്തിയിൽ തമ്പടിച്ചിരിക്കുന്നത്.
ദൗത്യം ഏത് നിമിഷവും തുടങ്ങും എന്ന് ഇസ്രായേൽ വ്യക്തമാക്കി. ഹമാസിനെ പൂർണ്ണമായും നിരായുധീകരിക്കും വരെ തങ്ങൾ യുദ്ധം തുടരും എന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ചു. ഗാസയിലെ വൈദ്യുത നിലയം ഇപ്പോൾ അടച്ച നിലയിലാണ്. ഹമാസിന്റെ മുഴുവൻ നേതാക്കളെയും വകവരുത്തും എന്ന പ്രഖ്യാപനമാണ് നെതന്യാഹു നടത്തിയിരിക്കുന്നത്. കാലാൾപ്പട, പീരങ്കി സേന എന്നിവയ്ക്ക് പുറമെ ഇപ്പോൾ 300,000 റിസർവ് സൈനികരെയും ഗാസാതിർത്തിയുടെ സമീപത്തേക്ക് ഇസ്രായേൽ അയച്ചു കഴിഞ്ഞു. ഈ യുദ്ധത്തിന്റെ അവസാനത്തിൽ ഇസ്രായേലി പൗരന്മാരെ കൊല്ലാനോ ഭീഷണിപ്പെടുത്താനോ കഴിയുന്ന ഒരു സൈനിക ശേഷിയും ഹമാസിനുണ്ടാകില്ല എന്ന് തങ്ങൾ ഉറപ്പുവരുത്തുമെന്നാണ് ഇസ്രായേൽ പറയുന്നത്. എന്നാൽ ഗാസ മുനമ്പ് വീണ്ടും തങ്ങളുടെ അധികാര നിയന്ത്രണത്തിൽ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഇസ്രായേൽ തുടരുന്നത്. സിറിയയിൽ നിന്ന് ഇസ്രായേലിലേക്ക് റോക്കറ്റുകൾ തൊടുത്തുവിട്ടുവെന്നും എന്നാൽ ആരാണ് ഇതിനു പിന്നിൽ എന്ന് തങ്ങൾക്കറിയില്ല എന്നുമാണ് ഇസ്രായേൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. സിറിയയിൽ നിന്ന് മിസൈൽ തൊടുത്തുവിട്ട മേഖലകളിലേക്ക് അതിശക്തമായ തിരിച്ചടി നൽകി എന്നും ഇസ്രായേൽ പറയുന്നു. വരും ദിവസങ്ങളിൽ ഇനി ഹമാസ് അനുഭവിക്കും എന്ന് തന്നെയാണ് ഇസ്രായേൽ തുടർച്ചയായി പറയുന്നത്. യുദ്ധ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ശക്തമായി തിരിച്ചടിക്കാനുള്ള നിർദ്ദേശമാണ് തുടർച്ചയായി അമേരിക്ക ഇസ്രായേലിന് കൈമാറിക്കൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ പാശ്ചാത്യ ലോകമൊന്നാകെ ഇസ്രായേലിന് പിന്നിൽ അണിനിരക്കുന്ന കാഴ്ച. ഹമാസിനെ പോലെയുള്ള ഭീകരർ ഇനി ഭൂമിയിൽ വളരരുത് എന്നതാണ് പാശ്ചാത്യ ലോകത്തിൻ്റെ നിശ്ചയദാർഢ്യം. അതുകൊണ്ട് തന്നെ ഈ ഭൂമിയെ രക്ഷിക്കുക എന്ന ദൗത്യമാണിപ്പോൾ ഇസ്രായേൽ ഏറ്റെടുത്തിരിക്കുന്നത്. അമേരിക്കയുടെ പിന്തുണയുടെ കാരണവും ഇതുതന്നെ. പലസ്തീൻ പ്രസിഡന്റ് പുതിനുമായി കൂടിക്കാഴ്ച നടത്തി െങ്കിലും റഷ്യ നേരിട്ട് ഏതെങ്കിലും തരത്തിൽ പരോക്ഷ പിന്തുണയ്ക്കെത്തില്ല ഹമാസിന്. ചൈന ഏറെക്കുറെ നിശബ്ദരാണ്. ഇറാൻ ഒഴികെ മറ്റാരുടെയും പിന്തുണയില്ലാതെ നിന്ന് വിയർക്കുന്ന കാഴ്ചയാണ് ഹമാസിൻ്റെ ഭാഗത്തുനിന്ന് നമ്മൾ കാണുന്നത്. എന്നാൽ ദുരിത കാലഘട്ടത്തിൽ ഒരു സർക്കാർ എങ്ങനെയാവണം, ഒരു ജനത എങ്ങനെയാവണം എന്ന് ലോകത്തിന് കാട്ടിക്കൊടുക്കുകയാണ് ഇപ്പോൾ ഇസ്രായേൽ. ഇസ്രായേലിൽ പ്രതിപക്ഷ നേതാവ് ബെന്നി ഗാൻസിനെ ഉൾപ്പെടുത്തി ഇപ്പോൾ ഐക്യ സർക്കാർ രൂപീകരിച്ചിരിക്കുന്നു. യുദ്ധം തന്നെയാണ് തങ്ങളുടെ മുഖ്യ വിഷയം എന്ന് ബെന്നി ഗാൻസ് പറഞ്ഞു. നെതന്യാഹുവും ബെന്നി ഗാൻസും പ്രതിപക്ഷ നേതാക്കളുമൊക്കെ ഒരുമിക്കുന്ന ഒരു സർക്കാരാണ് ഇസ്രായേലിനെ നയിക്കുന്നത്. മറ്റ് നിയമനിർമ്മാണങ്ങൾക്കൊന്നും ഇപ്പോൾ സമയമില്ല എന്ന് ഇസ്രായേൽ പറയുന്നു. തങ്ങളുടെ മുന്നിൽ ഒരൊറ്റ ലക്ഷ്യം മാത്രം, ശത്രുവിനെ വകവരുത്തുക. രാഷ്ട്രീയമായി രണ്ട് ധ്രുവങ്ങളിൽ നിന്നിരുന്ന ഭരണപക്ഷവും പ്രതിപക്ഷവും ഒക്കെ ഒരുപോലെ ഒരുമിക്കുന്ന കാഴ്ച. അവർക്കിടയിൽ ഇപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങളില്ല. ഹമാസ് ഭീകരർക്കെതിരെയുള്ള യുദ്ധത്തിൽ രണ്ടഭിപ്രായമില്ല ഇസ്രായേലിൽ. ഒരുവിധ വിമർശനങ്ങളും ഇസ്രായേൽ മണ്ണിൽ നിന്ന് ഉയർന്നു കേൾക്കുന്നില്ല. ഹമാസ് പോരാളികൾക്ക് പരിശീലനം നൽകുന്നു എന്ന് ഇസ്രായേൽ ആരോപിച്ചുകൊണ്ട് ഗാസയിലുള്ള ഇസ്ലാമിക് സർവകലാശാലയുടെ നേർക്ക് കടുത്ത ആക്രമണം നടത്തി ഇസ്രായേൽ. ഇതിനിടയിൽ ഇസ്രായേലിന്റെ നേർക്ക് വെല്ലുവിളിച്ച് ഹിസ്ബുള്ള ഭീകരർ രംഗത്തെത്തി. ലെബനനിൽ നിന്ന് അതിശക്തമായ ആക്രമണം ഇസ്രായേൽ നേരിടേണ്ടി വരും എന്ന മുന്നറിയിപ്പാണ് ഹിസ്ബുള്ള നൽകിയത്. മറുപടിയായി കടുത്ത തിരിച്ചാക്രമണം നടത്തി ഇസ്രായേൽ ലെബനൻ മണ്ണിലുള്ള ഹിസ്ബുള്ളയെ ചിതറിക്കുന്ന കാഴ്ച. ഗാസയിൽ ഏകദേശം 200,000 ആളുകൾ ഇപ്പോൾ ഭവനരഹിതരായിരിക്കുന്നു. അഭയാർത്ഥികൾക്ക് പരമാവധി അഭയം നൽകണമെന്ന് ഇസ്രായേൽ ഈജിപ്തിനോട് ആവശ്യപ്പെട്ടു കഴിഞ്ഞു. അതിനുവേണ്ട മധ്യസ്ഥ ചർച്ചകൾ ഇപ്പോൾ പുരോഗമിക്കുന്നു. പരിക്കേറ്റവരെ കൊണ്ട് ഗാസയിലെ ആശുപത്രികളൊക്കെ നിറഞ്ഞു കവിഞ്ഞ അവസ്ഥ. ആശുപത്രികളുടെ മുറ്റത്താണ് ഇപ്പോൾ പല രോഗികളും കിടക്കുന്നത്. പല സ്ഥലങ്ങളിലും മൃതദേഹങ്ങൾ കുന്നുകൂടി ഇട്ടിരിക്കുന്ന കാഴ്ച. ഗാസ ഇനിയൊരിക്കലും പഴയതുപോലെയാകില്ല എന്ന പ്രഖ്യാപനമാണ് ഏറ്റവും ഒടുവിലും ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു നടത്തുന്നത്. ഗാസയെ പൂർണ്ണമായി ഇസ്രായേലിന്റെ നിയന്ത്രണത്തിന് കീഴിൽ കൊണ്ടുവരും എന്ന് തന്നെയാണ് ഇസ്രായേൽ ഉദ്ദേശിക്കുന്നതും. ഇറാന്റെ പിന്തുണയോടെ ഹിസ്ബുള്ള ഏതെങ്കിലും വിധത്തിൽ ലെബനൻ മണ്ണിൽ നിന്ന് ഇനിയും ആക്രമണങ്ങൾ തുടർന്നാൽ തിരിച്ചടി കടുത്തതായിരിക്കും എന്ന് ഇസ്രായേൽ ഏറ്റവും ഒടുവിൽ പറഞ്ഞു നിർത്തി. മിക്ക ലോകരാജ്യങ്ങളും ഇസ്രായേലിന് പിന്തുണ നൽകുന്നു. യുദ്ധ നിയമങ്ങൾ പാലിക്കണമെന്ന് മാത്രമാണ് ലോകരാജ്യങ്ങൾ ഇസ്രായേലിനോട് ആവശ്യപ്പെടുന്നത്. ഹമാസ് ഭീകരരെ തൂത്തെറിയുന്നതിൽ ലോകരാജ്യങ്ങൾ ഇസ്രായേലിനൊപ്പം നിൽക്കുന്ന അപൂർവ കാഴ്ച. അതുകൊണ്ട് തന്നെ ഇത് ലോകത്തെ രക്ഷിക്കാനുള്ള പോരാട്ടമാണ് എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി പറഞ്ഞു വെക്കുമ്പോൾ അതിൽ അർത്ഥമേറെയുണ്ട് എന്ന് ഇന്ത്യയിലെ രാഷ്ട്രീയ നേതാക്കൾ കൂടി മനസ്സിലാക്കുക. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.